നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഏവരും സ്വപ്നം കാണുന്നത് ഒരു സർക്കാർ ജോലിയാണ്. സർക്കാർ ജോലി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തസ് മറ്റൊരു പ്രൊഫഷനും കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാവാം നാം ഏവരും സർക്കാർ ജോലി ആഗ്രഹിച്ച് നടക്കുന്നത്. ജീവിതം നന്നാകും എന്നത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും അത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടും നമ്മൾ ഏവരും സർക്കാർ ജോലിയിൽ അഭയം പ്രാപിക്കാറുണ്ട്. പ്ലസ് ടു കഴിഞ്ഞാൽ പലരും ഇന്ന് ചെയ്തത് PSC കോച്ചിങ്ങുകൾ ഉൾപ്പെടെ സർക്കാർ ജോലി നേടാനുള്ള വഴികൾ തേടുകയാണ്. വർഷങ്ങളുടെ കഷ്ടപ്പാടിനൊടുവിലായിരിക്കും നമുക്ക് ഒരു PSC ലഭിക്കുക. ലക്ഷങ്ങളുടെ പ്രതീക്ഷയാണ് ഇന്ന് PSC. കേരളത്തിൽ 18 വയസ്സ് കഴിഞ്ഞാൽ PSC എഴുതാത്ത ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ച് രാപ്പകൽ ഉറക്കമൊഴിഞ്ഞാണ് PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നത്. നമുക്ക് PSC കിട്ടി എന്നറിയുമ്പോഴുള്ള സന്തോഷവും ആഹ്ലാദവും ഒന്ന് വേറെ തന്നെയാണ്. എന്നാൽ ആ പരീക്ഷ, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ പരീക്ഷ ഒരു ചോദ്യചിഹ്നമായി മാറിയാൽ നമ്മൾ എന്താണ് ചെയ്യുക? അടക്കാനാവാത്ത നിരാശയും വേദനയും ഒക്കെ ആയിരിക്കും നമുക്ക് പിന്നീടുണ്ടാകുക. അതും നമ്മൾ ചെയ്യാത്ത തെറ്റിനാണെങ്കിലോ? നിഷ്പക്ഷമായി പരീക്ഷ നടത്തിയിരുന്ന PSCയെ പോലും ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് റാങ്ക് ലിസ്റ്റ് നിർത്തലാക്കാൻ PSC തീരുമാനിച്ചിരുന്നു. എന്നാൽ അത് വളരെയധികം പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ സുഹൃത്തിനെ കുത്തിയ കൊലക്കേസിലെ പ്രതി ശിവരഞ്ജിത്തും നസീമും പ്രവീൺ എന്നിവർ പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതിനെ തുടർന്നാണ് ഈ PSC പട്ടിക നിർത്തലാക്കാൻ PSC തീരുമാനിച്ചത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ മൂവരും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരീക്ഷാ ക്രമക്കേട് നടത്തി എന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ട്. ഈ പരീക്ഷയിൽ 3 പേരും ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയവരാണ്. PSC പരീക്ഷയിൽ 3 പേരും കൃത്രിമം കാണിച്ചു എന്ന് തെളിഞ്ഞതിനാലാണ് ഈ പരീക്ഷകൾ റദ്ദാക്കാൻ PSC തീരുമാനിച്ചത്. പക്ഷേ ഇവിടെ അവസാനിക്കുന്നത് ആ 3 പേരുടെയും ജീവിതം മാത്രമല്ല, ആ പരീക്ഷ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ മറ്റ് ആയിരങ്ങളുടെയുമാണ്. 2 മണിക്ക് ആരംഭിച്ച PSC കോൺസ്റ്റബിൾ പരീക്ഷ 3 മണിവരെയാണ് ഉണ്ടായിരുന്നത്. ആ സമയം അത്രയും യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസ് പ്രതികളായ ശിവരഞ്ജിത്, നസീം, പ്രവീൺ ഇവരുടെ ഫോണുകളിലേക്ക് SMS വഴി ഉത്തരങ്ങൾ വന്നു എന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കോൺസ്റ്റബിൾ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് PSC റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. 96 SMS ആണ് ഇവർക്ക് പരീക്ഷാ ഹാളിൽ ലഭിച്ചത്. എന്നാൽ ആ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ 3 പേരെയും മാത്രം PSC പട്ടികയിൽ നിന്ന് പുറത്താക്കാനും മൂവർക്കും ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്താനുമാണ് ആദ്യ സമയം PSC തീരുമാനിച്ചത്. ഇവർ പരീക്ഷാ ഹാളിൽ മൊബൈൽ ഉപയോഗിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്താനും പരീക്ഷാ കേന്ദ്രങ്ങളിൽ തട്ടിപ്പ് നടന്നോ എന്നറിയാനും വേണ്ടി പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലെ റാങ്ക് പട്ടികയിൽ നിന്ന് ആദ്യ 100 റാങ്കുകാരുടെ ഫോണുകൾ പരിശോധിക്കാനും അതുവരെയുള്ള പോലീസ് ബറ്റാലിയനിലേക്കുള്ള നിയമനം മരവിപ്പിക്കാനുമായിരുന്നു PSCയുടെ പിന്നത്തെ തീരുമാനം. എന്നാൽ ഈ തീരുമാനം ഇപ്പോൾ വിലങ്ങായിരിക്കുന്നത് റാങ്ക് പട്ടികയിൽ ഇടം നേടുകയും ചെയ്തവർക്കാണ്. ഇവർ ഫിസിക്കൽ ടെസ്റ്റും പാസ്സായവരാണ്. ഇതിലേക്ക് അനധികൃതമായി കയറി പറ്റിയ 3 പേർക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അഡ്വാൻസ് സ്വന്തമാക്കിയ 1000 കണക്കിന് പേരുടെ അഡ്വൈസ് മെമ്മോയാണ് PSC തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിലൂടെ ഇവർക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശമാണ് ഇപ്പോൾ PSC നിഷേധിക്കുന്നത്. അത് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിലുള്ളവർ PSCക്ക് മുന്നിൽ സൂചനാ സമരം നടത്തുകയാണ് ഇപ്പോൾ. അവർക്ക് വേണ്ടത് അവർക്ക് ലഭിക്കേണ്ട അവരുടെ കഷ്ടപ്പാടിന്റെ പ്രതീക്ഷയുടെ വിലയാണ്. ഇവിടെ PSC നിഷേധിക്കുന്നതും അത് തന്നെയാണ്. റാങ്ക് ലിസ്റ്റ് വന്ന സമയം മുതൽ ഗ്രൗണ്ടിൽ കഷ്ടപ്പെടുന്ന വനിതാ സിവിൽ ഉദ്യോഗാർത്ഥികളുടെ അടക്കം ഫിസിക്കൽ ടെസ്റ്റ് എന്ന് നടത്തുമെന്ന് ഡേറ്റ് പോലും പ്രഖ്യാപിക്കാതെയാണ് PSC ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയത്. ആരോ ചെയ്ത തെറ്റിനെ ഇവർ എന്തു ചെയ്തു എന്നാണ് ഇവരുടെ ന്യായമായ ചോദ്യം. അതിന് ഉത്തരം പറയാൻ PSCയും മുഖ്യമന്ത്രിയും ബാധ്യസ്ഥരാണ്. എന്നാൽ അവരിവിടെ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഈ PSC കോൺസ്റ്റബിൾ ടെസ്റ്റിലെ മെമ്മോ വരാത്തതിൽ 1000 ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ ലിസ്റ്റ് റദ്ദാക്കിയാൽ ലിസ്റ്റിൽ വന്ന ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയവരും മറ്റു ജോലികൾ ചെയ്തിരുന്നവർ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അവ എല്ലാം ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചവരും ഇപ്പോൾ അവരുടെ എല്ലാം ജീവിതം ഒരു ചോദ്യചിഹ്നമായി അവർക്ക് മുന്നിൽ നിൽക്കുകയാണ്. വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന മെമ്മോ ഇനി വരില്ല എന്ന ഉത്കണ്ഠയാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ പ്രകടിപ്പിക്കുന്നത്. PSCയിൽ തട്ടിപ്പ് നടത്തിയ കുത്തുകേസിലെ പ്രതി ശിവരഞ്ജിത്തിന് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1st റാങ്കും പ്രവീണിന് 2nd റാങ്കും
നസീമിന് 28th റാങ്കുമാണ് ലഭിച്ചിരുന്നത്. ഇവരെ മാത്രം പുറത്താക്കേണ്ടതിന് പകരം 10,000-ങ്ങളുടെ മെമ്മോ നടന്നതിലൂടെ PSC അവരോട് ചെയ്തത് കടുത്ത അനീതി തന്നെയാണ്. ഈ അനീതിക്കെതിരെയാണ് ഇപ്പോൾ അവർ PSC മുന്നിൽ സമരങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടത്തുന്നത് വെറും ഒരു സൂചനാ സമരം മാത്രമാണ്. ഇതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് പോകുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. PSC പരീക്ഷ കേരളത്തിലെ ഒരു കൂട്ടം ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം തകർക്കാൻ അനുവദിക്കരുത്, ആ വിശ്വാസം തകരരുത്. ഇതുമാത്രമാണ് PSC യോടുള്ള അപേക്ഷ.